Hi friends, welcome back to Easy Cooking. Cancel ആയി അപ്പോൾ പെട്ടെന്ന് അന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് പോവാന്ന് കരുതി അപ്പോൾ ഇപ്പോൾ പോകുന്നത് ഷാർജ ടു കോഴിക്കോട് ആണ് ട്ടോ അപ്പോൾ ഹസ്ബൻഡ് വരുന്നില്ല അപ്പോൾ ഞാനും മോളും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ മോനെ ഞങ്ങൾ പോകുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ പിന്നെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പ്ലസ് വണ്ണിന് ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ പെട്ടിയൊക്കെ കെട്ടിയതിന് ശേഷം ഹസ്ബൻഡ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഞാൻ അതേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ പോകുമ്പോൾ എനിക്ക് നല്ലൊരു മൊബൈൽ വാങ്ങിക്കണമെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഉള്ളൊരു ഫോണ് വാങ്ങിക്കണമെന്ന് ആദ്യം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഹസ്ബൻഡ് മൊബൈൽ കൊണ്ടെത്തുന്നത് അപ്പോൾ നല്ല ഹാപ്പിയായി അത് S23 Ultra ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ അതിൻ്റെ കൂടെ അഡാപ്റ്ററും പിന്നെ ഒരു ഇയർപോഡും വാങ്ങിത്തന്നു അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ഒരു ഇയർപോഡ് വാങ്ങിക്കണം പിന്നെ എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ അതും കൂടി കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിന് ശേഷം നമ്മൾ പെട്ടെന്നാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെക്കേഷനല്ല അതുമാത്രമല്ല രണ്ടര വർഷമായി നാട്ടിലേക്ക് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ് അപ്പോൾ നമ്മളെ പോക്കും പെട്ടെന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളിതാ ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബോഡി പാസ്സൊക്കെ കിട്ടിയട്ടോ അപ്പോൾ ബോഡി പാസ്സൊക്കെ കിട്ടിയിട്ട് ഇതാ ഫ്ലൈറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു പിന്നെ ആളും നമ്മളെ കൂടെയൊക്കെ ഒന്നിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഷോപ്പിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമാണ് കേട്ടോ പിന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായത് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ടൈം ടിക്കറ്റൊക്കെ നല്ല ഫെയറാണ് അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നായി പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത് അപ്പോൾ ആദ്യത്തെ ടിക്കറ്റിൻ്റെ റീഫണ്ടിൻ്റെ കാര്യമൊന്നും അവരൊന്നും പറയുന്നില്ല നമ്മൾ കോണ്ടാക്ട് ചെയ്ത ടൈം തന്നെ അതൊന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ മോന് 1.5 മാസം മുമ്പാണ് കേട്ടോ നാട്ടിലേക്ക് പോയിട്ടുണ്ടായത് അപ്പോൾ അവരതും മോൻ്റെതും ഒന്നും റീഫണ്ടൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഫ്ലൈറ്റ് സ്റ്റാർട്ടാവോ എന്താണെന്നൊന്നും അറിയില്ല ആ പ്രവാസികളുടെ ഓരോ അവസ്ഥകളാണ് ഇതൊക്കെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ടൈമായിരിക്കും ഇത് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പിന്നെ അറിയാലോ നമ്മൾ ആ പ്രവാസികൾക്ക് ആ ഒരു ടൈമല്ലേ എന്തായാലും നാട്ടിലേക്ക് വെക്കേഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എത്ര ഫെയർ ആയാലും പിന്നെ അതൊന്നും നോക്കാതെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഇതാ നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡൊക്കെ നിർത്തിയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ വെള്ളം മാത്രമേ അവർ തരുന്നുണ്ടായിട്ടുള്ളൂ അപ്പോൾ മോൾക്ക് കുറച്ച് ജ്യൂസും കേക്ക്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഫ്ലൈറ്റിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് പിന്നെ ഇതാ മോൾ കുറച്ച് ഉറങ്ങി കേട്ടോ അങ്ങനെ നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏട്ടത്തിൻ്റെ മക്കളാണ് കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത് പിന്നെ മോനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് അവരൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ മോൾ വേഗം അവരെ കണ്ടപ്പോൾ തന്നെ പോയി കേട്ടോ ഞാനിതാ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഞാനും മോനും ഇതാ ഇങ്ങനെ കാറിലേക്ക് കയറാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ മാഷാല്ലാ നല്ല അടിപൊളി ക്ലൈമറ്റാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ അവിടുത്തെ ചൂടിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ നല്ലൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ മാഷാല്ലാ എൻ്റെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ സിറ്റിയിലാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ ഇതാ അവിടെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മ ഇതാ നല്ല അടിപൊളി ഇതാ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴേക്കും അപ്പോൾ നമ്മളിതാ ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത്താത്തൻ്റെ വീട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ നമ്മളിതാ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇത്താത്തൻ്റെ വീട് അപ്പോൾ ഇതെല്ലാവരും കണ്ടു വിത്താത്ത ഇതാ നമുക്ക് കല്ലുമുക്കായൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലുമുക്കായും ചായയൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഇതവിടെ നല്ല മഴയാണ് നല്ല മഴയെന്ന് വെച്ചാൽ നല്ല കാറ്റും മഴയൊക്കെയാണ്
അൽഹംദുലില്ലാഹ് വന്നപാട് തന്നെ മഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല ഹാപ്പിയാണ്. ഇൻഷാല്ലാ ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബാക്കിന് ഇതാ മഴൻ്റെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇൻഷാല്ലാ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.